നമസ്കാരം. യു പി എ കേസിൽ സിദ്ദിഖാപ്പിനെ സുപ്രീം കോടതി ഇന്നലെയാണ് ജാമ്യം അനുവദിച്ചത്. 6 ആഴ്ച ഡൽഹി വിട്ടു പോകരുതെന്ന കർശന നിർദ്ദേശങ്ങളോടെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. യു പി സർക്കാർ ചുമത്തിയ യു പി എ കേസിൽ സിദ്ദിഖാപ്പിന് സുപ്രീം കോടതി ഇന്നലെയാണ് ജാമ്യം അനുവദിച്ചത്. 6 ആഴ്ച ഡൽഹി വിട്ടു പോകരുതെന്ന കർശന നിർദ്ദേശങ്ങളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. യു പി സർക്കാർ ചുമത്തിയ യു പി എ കേസിൽ സിദ്ദിഖാപ്പിന് ജാമ്യം ലഭിച്ചെങ്കിലും ജയിൽ മോചിതനാകാൻ ഇഡിയുടെ കേസിലും ജാമ്യം ലഭിക്കണം. മധുര കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ലക്നോ ബെഞ്ചും സിദ്ദിഖാപ്പിന് ജാമ്യം നൽകാത്ത സാഹചര്യത്തിൽ കുടുംബമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ അന്വേഷണം പൂർത്തിയായ ശേഷം ജാമ്യം അനുവദിച്ചാൽ മതിയെന്ന യു പി സർക്കാരിന്റെ വാദം കോടതി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. കേരളത്തിലെത്തിയാൽ ലോക്കൽ പോലീസിനെ റിപ്പോർട്ട് ചെയ്യണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സിദ്ദിഖാപ്പൻ ജാമ്യത്തിനായി സുപ്രീം കോടതിയിൽ കള്ള സത്യവാങ്മൂലം സമർപ്പിച്ചുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മംഗളം സുപ്രഭാതം പത്രങ്ങളുടെ ലേഖകനായിരുന്നുവെന്ന കാപ്പാന്റെ സത്യവാങ്മൂലത്തിലെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് മംഗളവും സുപ്രഭാതവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സിദ്ദിഖാപ്പൻ വീക്ഷണ പത്രത്തിൽ ജോലി ചെയ്തതായും സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നു. വീക്ഷണത്തിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് പത്രത്തിലുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. കേരള കൗമുദിയിൽ ജോലിയിൽ കയറാൻ കാപ്പൻ കോപ്പ് കെട്ടിയിരുന്നതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. കാപ്പൻ തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി മംഗളം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തർപ്രദേശ് ജയിലിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ അദ്ദേഹം മംഗളം ലേഖകൻ ആയിരുന്നുവെന്ന തെറ്റായ പരാമർശമുണ്ട്. ഇക്കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ മംഗളം സ്ഥാപനത്തിന്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കുന്നതിൽ മംഗളം മാനേജ്മെന്റ് ഉത്കണ്ഠ അറിയിക്കുന്നു. സിദ്ദിഖാപ്പൻ മംഗളം ലേഖകൻ ആയിരുന്നില്ലെന്നും ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും മംഗളം മാനേജ്മെന്റ് അറിയിക്കുന്നു. ഇക്കാര്യത്തിലുള്ള വിവാദം അവസാനിപ്പിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ. അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ സുപ്രഭാതം ദിനപത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സുപ്രഭാതം മാനേജ്മെന്റും അറിയിച്ചു. സിദ്ദിഖാപ്പൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ സുപ്രഭാതത്തിൽ ജോലിക്ക് ചേർന്നിരുന്നുവെന്ന പരാമർശമുണ്ട്. ഇത് വസ്തുതാ വിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ സുപ്രഭാതത്തിന്റെ പേര് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിദ്ദിഖാപ്പൻ അസൽ മാധ്യമപ്രവർത്തകനാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സത്യവാങ്മൂലത്തിലെ വ്യാജ അവകാശവാദങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായ തേജസ് പൂട്ടിയ ശേഷം തത്സമയം പത്രത്തിലാണ് കാപ്പൻ പ്രവർത്തിച്ചത്. തത്സമയം പത്രം 1 വർഷം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് പൂട്ടി. തുടർന്ന് അഴിമുഖം ഓൺലൈനിൽ ലേഖനായിരിക്കുകയാണ് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.